വർഷങ്ങൾക്ക് മുമ്പ് ബസ് ടിക്കറ്റിന് കാശില്ലാതെ തൻ്റെ അങ്കിളിൻ്റെ മുന്നിൽ നിറ കണ്ണുകളോട് നിന്നിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 130 കോടി ജനങ്ങളുടെ അഭിമാന സ്തംഭമായി ടോക്കിയോ ഒളിമ്പിക്സിൽ ജേതാവായി അതേ പയ്യൻ തന്നെ തൻ്റെ ജീവിത കഥ പറയുകയാണ്. ഇറ്റ്സ് മീ ഗൈസ് വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒളിമ്പിക്സിൽ അത്ലറ്റ് വിഭാഗത്തിൽ 100 വർഷത്തിന്റെ ചരിത്രത്തിനൊടുവിൽ ഇന്ത്യക്ക് ആദ്യത്തെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ ലഭിക്കുകയാണ്. ഹരിയാനക്കാരനായ നീരജ് ചോപ്രയിലൂടെയാണ് ചരിത്ര നേട്ടം ഭാരതം സ്വന്തമാക്കുന്നത്. ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള കാന്ദ്രയിലുള്ള ഒരു കർഷക കുടുംബത്തിലാണ് നീരജ് ചോപ്ര ജനിക്കുന്നത്. മുത്തശ്ശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകനായിരുന്നു നീരജ്. 17 അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് തന്നെ നീരജിന് തൻ്റെ മുത്തശ്ശിയിൽ നിന്ന് അമിതമായുള്ള വാത്സല്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ വാത്സല്യം മുത്തശ്ശി കാണിച്ചിരുന്നത് അദ്ദേഹത്തിന് നൽകിയിരുന്ന ആഹാരത്തിലൂടെയായിരുന്നു. 11-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് 80 കിലോയോളമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കൂട്ടുകാർക്കിടയിലും തൻ്റെ സ്കൂളിലും അദ്ദേഹത്തിന് ഒരുപാട് കളിയാക്കലുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിനുപരി തൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പൊണ്ണത്തടിയാന്നും ടെഡി ബിയറും എന്നൊക്കെയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് വട്ടപ്പേരുകൾ തൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന നീരജിൻ്റെ കണ്ണുകൾ കാണുന്ന മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു നീരജ് എത്രമാത്രം തൻ്റെ സ്കൂളിൽ വേദനിച്ചിരുന്നു എന്ന്. അത് മനസ്സിലാക്കുന്ന തൻ്റെ മാതാപിതാക്കൾ നീരജിനോട് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്ത് നീ നിൻ്റെ ശരീരത്തെ നന്നാക്കാനായിട്ട് പറയുകയാണ്. ആ ഒരു വാക്കുകളുടെ പുറകിൽ, അല്ലെങ്കിൽ ആ ഒരു വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാനിപ്പത്തിലുള്ള ജിമ്മിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്രക്കിടയിലായിരുന്നു ഇന്ന് നാം ഒളിമ്പിക്സിൽ കണ്ട നീരജ് ചോപ്ര എന്ന് പറയുന്ന ഒരു അത്ലറ്റിക്കിന്റെ ജനനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ യാത്രക്കിടെ ശിവാജി സ്റ്റേഡിയത്തിൽ പരിശീലിച്ചിരുന്ന ജാവലിംഗ് അത്ലറ്റുകളെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയാണ്. അന്ന് ആ കണ്ട അത്ലറ്റുകളും അവർ പരിശീലിച്ചിരുന്ന ജാവലിംഗും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇടം പിടിക്കുകയാണ്. അദ്ദേഹത്തോടാണ് പതിയെ അദ്ദേഹത്തിന്റെ ജിമ്മിനെ അദ്ദേഹം ആ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ശിവാജി സ്റ്റേഡിയത്തിൽ വെച്ച് ജയ്വീർ എന്ന് പറയുന്ന ഒരു അത്ലറ്റിനെ പരിചയപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ ജാവലിംഗ് അദ്ദേഹം പരിശീലിക്കുകയും ചെയ്യുന്നത്. അടുത്തുള്ള അത്ലറ്റുകളുടെ കയ്യിൽ നിന്ന് ജാവലിംഗ് വാങ്ങി അവരും അവരെ പോലെ എറിയാൻ ശ്രമിച്ചു. പക്ഷേ എറിയുന്നിടത്ത് തന്നെ അത് വന്ന് വീഴുകയാണ്. പിന്നെയും അറിഞ്ഞു, അതും അടുത്ത് തന്നെ പതിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷത്തെ പരിശീലനത്തിന് ശേഷം ജാവലിംഗ് എന്ന് പറയുന്നത് നീരജ് തന്റെ ജീവിതമായി മാറ്റുകയാണ്. ഒരിക്കൽ ബസ് ടിക്കറ്റിന് കാശുപോലും ഇല്ലാതെ തൻ്റെ അങ്കിളിന്റെ മുഖത്തേക്ക് നിറ കണ്ണുകളോടെ നിന്നിരുന്ന ആ ഒരു പയ്യൻ ഇന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മുടെ ഭാരതത്തിന് തന്നെ അഭിമാനമായി മാറി നിൽക്കുകയാണ്. 130 കോടി ജനങ്ങളുടെ അഭിമാന സ്തംഭമായി. ശരിക്കും 100 വർഷത്തിന് മുന്നേ പാരീസ് ഗെയിംസിലാണ് നമുക്ക് ഇതുപോലൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ശരിക്കും ഭാരതത്തിന് കിട്ടാവുന്ന വെച്ച്, അല്ലെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു ചരിത്രം തന്നെ സുബേദർ നീരജ് ചോപ്ര നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ശരിക്കും ഇന്നലെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഒരു അഭിമാന നിമിഷങ്ങളായിരുന്നു നമ്മുടെ നീരജ് ചോപ്ര തൻ്റെ ഗോൾഡ് സ്വന്തമാക്കിയ നിമിഷങ്ങളെന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പോലെ, അദ്ദേഹത്തിന് എത്രമാത്രം ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, അദ്ദേഹത്തിന് എത്രമാത്രം ഇത് സന്തോഷം നൽകിയോ, അതിനേക്കാളുപരി ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് സ്പോർട്സ് പ്രേമികൾക്ക് ഇതൊരു വലിയ സന്തോഷമായി, വലിയൊരു ചരിത്രമായി, വലിയൊരു നേട്ടം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു നീരജ് ചോപ്ര അന്ന് ആ ഒരു ബസ്സിൽ അവിടെ യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അല്ലേ? ശരിക്കും ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ. എന്തെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ നടന്നത് കാരണം ഇന്ന് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ സംഭവിക്കാൻ കഴിയും എന്ന് പറയുന്ന പല തിയറികൾക്കും ഉദാഹരണമാണ് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് കഴിച്ചു. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരു എക്സാക്റ്റ് ആയിട്ട് നമുക്കൊരു ശരിക്കും എന്താ ഒരു ജീവിതം തന്നെ കാണിച്ചു തന്നിട്ട് ഇതൊരു ഉദാഹരണമാണെന്ന് പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് കഴിച്ചു. എന്തായാലും ഇന്നലെ സംഭവിച്ചത് എന്തായാലും ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഭാരതത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന നാളുകളിൽ ഒരു വലിയ ചരിത്രം തന്നെയാണ് ഇന്നലകളിൽ കുറുകിയപ്പെട്ടത് കഴിച്ചു. ഓക്കെ, അപ്പോൾ കഴിച്ചു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് ആയി കമൻറ്റ് ചെയ്യുക കഴിച്ചു. ഓക്കെ, അപ്പോൾ എന്താ ഇതിനെക്കാട്ടും കിടക്കാച്ചൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.